Assalamu alaikum, prepatta kuttikale, endokkeyundu visheshangal, ellarkkum sukhalle, ellavarum sukhayittirikkunnu ennu karuthunnu, ellavarkkum oru nalla dinam nernu kondu namukku paadabhagathilekku pogam. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഏതൊക്കെ അക്ഷരങ്ങളാണ്? ഒന്ന് ഛ, ഛ എന്ന അക്ഷരവും ഡ എന്ന അക്ഷരവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ്? ഛ ഡ എന്ന അക്ഷരങ്ങൾ എഴുതാനും ഛണ്ട അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ പറയാനും എഴുതി പഠിക്കാനൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുൻപേ നമുക്ക് നമ്മുടെ ലാലുവിൻ്റെ കഥയിലേക്കൊന്ന് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മിന്നാമിനിങ്ങിൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നും പതിവ് പോലെ നമ്മുടെ ലാലു പുറത്തേക്കിറങ്ങി നടന്നിങ്ങനെ പോയി ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഒട്ടകപ്പക്ഷി നിന്നിരുന്നു. എന്താ ഒട്ടകപ്പക്ഷി? നിങ്ങൾ ഒട്ടകപ്പക്ഷിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും വലിയ പക്ഷിയാണ്, ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ്. ഇങ്ങനെയൊക്കെ ആയാലും അതിന് പറക്കാൻ കഴിയില്ല. അതിന് ചിറകൊക്കെ ഉണ്ടെങ്കിലും അതിന് എന്ത് പറ്റില്ല? പറക്കാൻ കഴിയില്ല. നല്ല സ്പീഡിൽ അത് ഓടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒട്ടകപ്പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെ കാണിച്ചു തരാൻ കണ്ടോളൂ. അങ്ങനെ ഒട്ടകപക്ഷീനെ കണ്ടു. അപ്പോഴാണ് ലാലു മേലേക്ക് നോക്കിയത്. മേലെ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ മരത്തിൻ്റെ മുകളിൽ ധാരാളം പക്ഷികളെ കണ്ടു. ധാരാളം പക്ഷികളെ കണ്ടു. അപ്പോൾ ലാലു മെല്ലെ മരത്തിൻ്റെ മുകളിലേക്ക് കയറി ആ പക്ഷികളോട് നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഒട്ടകപക്ഷിയോട് ചോദിക്കുകയാണ്. മേലെ ഒരു ഒട്ടകപക്ഷിയോട് ചോദിക്കുന്ന ഒരു കവിതയുണ്ട്, രണ്ട് വരി കവിതയുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താ ചോദിച്ചറിയോ? മേലെ കൊമ്പിൽ പക്ഷികൾ എത്ര, താഴെ കൊമ്പിൽ പക്ഷികൾ എത്ര. ഒട്ടകപക്ഷിയോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? മേലെ കൊമ്പിൽ പക്ഷികൾ എത്ര, താഴെ കൊമ്പിൽ പക്ഷികൾ എത്ര. അപ്പം നമ്മൾ ഒട്ടകപക്ഷി അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. ഇതാ ഇതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് പക്ഷികൾ മേലെ ഇരുന്നിരുന്നത്. ഇതാ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടില്ലേ? മേലെ കൊമ്പിൽ എത്ര പക്ഷികളെ കാണാനുണ്ട്? മൂന്ന്. താഴെ കൊമ്പിൽ എത്ര പക്ഷികളെ കാണാനുണ്ട്? നാല് അല്ലേ? മൂന്ന് നാല്. അങ്ങനെ ഈ പക്ഷികളെയൊക്കെ കണ്ടതിന് ശേഷം ലാലു താഴേക്കിറങ്ങി ഒട്ടകപക്ഷിയുടെ കൂടെ പോവുകയാണ്. ഈ ഒട്ടകപക്ഷി എന്തിനാ പോകുന്നതെന്നറിയോ? ഒട്ടകപക്ഷി അതിൻ്റെ ഭക്ഷണം തേടി പോവുകയാണ്. അപ്പോൾ ലാലു ഒട്ടകപക്ഷിയുടെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ പോയി. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്തെത്തി. സ്കൂളിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ട്, പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ലാലു വിചാരിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് ഒന്നറിയാൻ വേണ്ടി ലാലു ഒട്ടകപക്ഷിയുടെ പുറത്തുനിന്ന് ഇറങ്ങി ആ സ്കൂളിലേക്ക് ചെന്നു. സ്കൂളിലേക്ക് ചെന്നപ്പോൾ അവിടെ എന്താണെന്നറിയോ? ഇപ്പോഴാ ഈ ജനുവരി 26 റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞിട്ടൊരു ദിവസമുണ്ട്. അന്ന് നമ്മളുടെ സ്കൂളിലൊക്കെ കൊടി ഉയർത്തും. അപ്പോൾ അതവിടെ നടക്കുമായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നും സ്വാതന്ത്ര്യദിനത്തിനും കൊടി ഉയർത്തും അല്ലേ? കൊടി ഉയർത്തിയിട്ട് നമ്മൾ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാറില്ലേ, പാട്ടൊക്കെ പാടാറുണ്ട്. അങ്ങനെ ആ കൊടി ഉയർത്തൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ലാലു അവിടേക്ക് ചെന്ന് ആ കൊടി ഉയർത്തലൊക്കെ കണ്ടു. അതിനുശേഷം ആ കുട്ടികൾ പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം. കൊടി ഉയർത്തി കഴിഞ്ഞതിന് ശേഷം അവർ പാടുന്നൊരു പാട്ടാണ്. ഏതാണ് ആ പാട്ട്? ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. എന്താണ്? നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ടുള്ള, നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യ. ഒന്നുകൂടി പാടിത്തരാം, അത് കേൾക്കുക. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. അപ്പോൾ ആ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് മധുരമൊക്കെ നൽകി, മിഠായിയൊക്കെ നൽകിയതിന് ശേഷം അവർ ക്ലാസ്സുകളിലേക്കും പോയി. ലാലു ലാലുവിൻ്റെ വീട്ടിലേക്കും പോയി. ഇനി ബാക്കി കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഇനി നമുക്ക് ക്ഷ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ക്ഷ
കാ ഷ എന്നീ രണ്ട് അക്ഷരങ്ങൾ ചേർന്നതാണ് എന്ത് ഛ ഛ വരുന്ന വാക്കുകളൊന്ന് നോക്കാം. ദാ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം. ഏതാണ് ഈ അക്ഷരം? ഛ. ഛ വരുന്ന വാക്കുകൾ ഏതാണ്? മരത്തിൻ്റെ മുകളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? എന്തായിരുന്നു ഉണ്ടായിരുന്നത്? പക്ഷികളല്ലേ. അപ്പോൾ ദാ പ ചി പക്ഷി. എന്താ അത് വായിക്കുക? പ ചി പക്ഷി. ഇനി ഒട്ടകപ്പക്ഷി എന്ത് തേടിയിട്ടാണ് പോയിരുന്നത്? ഒട്ടകപ്പക്ഷി അതിൻ്റെ ഭക്ഷണം തേടിയിട്ടാണ് പോയിരുന്നത് അല്ലേ. അപ്പോൾ ഭക്ഷണം എന്നെങ്ങനെയാണ് എഴുതാൻ നോക്കുക? ബ ച ണം ഭക്ഷണം. എന്താ വായിക്കുക? ബ ച ണം ഭക്ഷണം. ഇനി നമ്മൾ കുറേ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ. ത ച ട ത പ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അക്ഷരങ്ങൾ പഠിച്ചു. ആ അക്ഷരം എന്നെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതാ ഇതുപോലെയാണ് ആ അക്ഷരം എന്നെഴുതുക. ഇങ്ങനെയാണ് ആ ക്ഷ രം അക്ഷരം. എന്താ അത് വായിക്കുക? ആ ക്ഷ രം അക്ഷരം. ഒന്നുകൂടി വായിച്ചു തരാം. ക്ഷ ക്ഷ വരുന്ന വാക്കുകളാണ് നമ്മളിന്ന് പഠിച്ചത്. അതിലെ വാക്കുകളാണ് പക്ഷി ഭക്ഷണം അക്ഷരം. എന്തൊക്കെയാണ്? പക്ഷി ഭക്ഷണം അക്ഷരം. ഇനി നമ്മളുടെ പാഠപുസ്തകത്തിൽ ഒട്ടകപ്പക്ഷീനെ പറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. ഒരു രണ്ട് വരി വായിക്കാനുണ്ട്, അതൊന്ന് വായിച്ചു തരാട്ടാ. എന്താണ്? ഒട്ടകം പോലൊരു പക്ഷി അല്ലേ. ഒട്ടകത്തിനെ പോലല്ലേ ഒട്ടകപക്ഷീനെ? ഒട്ടകം പോലൊരു പക്ഷി ഒറ്റയാൻ ഒട്ടകപ്പക്ഷി. ഇത് നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഒട്ടകം പോലൊരു പക്ഷി ഒറ്റയാൻ ഒട്ടകപ്പക്ഷി. ഇത്രയും വാക്കുകളാണ് നമ്മൾ ക്ഷ വരുന്ന അക്ഷരങ്ങൾ കൊണ്ട് പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് വേറൊരക്ഷരം കൂടി പഠിച്ചിട്ടുണ്ട്. അതേതാ? ഇൻഡ. ഇൻഡ അല്ലേ. ഇൻഡ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദാ ഇതാണ് അക്ഷരം ഇൻഡ. ഈ ഇൻഡ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഇതെന്താ അക്ഷരം? ആ എന്താ അക്ഷരം? എ എ. ആ ഇതോ ഒറ്റ പുള്ളി. എന്നിട്ട് എൻ റ എന്ന് എഴുതി എന്താ വായിക്കുക? ഇൻഡെ ഇൻഡെ. ഇപ്പോൾ അതെന്താ വായിക്കുക? എൻ്റെ. എന്താണിത് വായിക്കുക? എൻ്റെ. ഇനി ഇതോ നീ. ആ ഇതുപോലെ നേരത്തെ നമ്മൾ വായിച്ച പോലെ ഇൻ്റെ. ഇപ്പോൾ എന്താ? നിൻ്റെ. എൻ്റെ നിൻ്റെ. എന്താണ്? എൻ്റെ നിൻ്റെ. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലേ അവൻ്റെ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? അവൻ്റെ ഇവൻ്റെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ അക്ഷരങ്ങളൊക്കെ ഇതുപോലെയാണ് ഇൻ്റെ വെച്ചിട്ട് എഴുതുക കേട്ടോ. ഈ വാക്കുകൾ ഒന്നുകൂടി പറഞ്ഞു തരാം കേൾക്കുക. എൻ്റെ നിൻ്റെ. ക്ഷ വരുന്നതോ? പക്ഷി ഭക്ഷണം അക്ഷരം. ഇത്രയും വാക്കുകൾ നിങ്ങൾ നല്ല പോലെ വായിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ വിട്ടു തരണം. എഴുതി പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് വർക്ക് തരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരൂ കേട്ടോ. ഇനി ക്ഷായും ഡായും എങ്ങനെയാണ് എഴുതുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ കാ നമ്മൾ പഠിച്ചിട്ടില്ലേ? കാ പഠിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇങ്ങനെ മേലേക്ക് കൊണ്ടുപോയി ഇതുപോലെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ താഴെ കൊണ്ടു മുട്ടിക്കുക. നമ്മൾ കാ ഷ ഷ എന്ന വാക്ക് അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഷ ദാ ഇതുപോലെ ഷ പഠിച്ചിട്ടില്ലേ? കാ എന്ന അക്ഷരത്തോടു കൂടി ഷ കൂട്ടി എഴുതിയാലാണ് എന്ത് വായിക്കുക? ഛ. ഒന്നും കൂടി കാണിച്ചുതരാം. അതുപോലെ കാ എന്നെഴുതുക. എന്നിട്ട് ഇങ്ങനെ നേരെ വരച്ച് ഇങ്ങനെ മേലെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ താഴേക്ക് വരിക. കണ്ടില്ലേ? ഇതുപോലെ എഴുതാം. ഇതാണ് ഛ. ഏതാണ് അക്ഷരം? ഛ. നിൻ്റ ഇങ്ങനെ എൻ എഴുതാം. നമ്മൾ എൻ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ അടിയിൽ ഒരു റാ എഴുതാം. അപ്പം എന്തായി? ഇൻ്റ. എന്താണിത് വായിക്കുക? ഇൻഡ. ഇപ്പോൾ ക്ഷ ഇൻഡ. ഈ രണ്ടക്ഷരങ്ങളും
നല്ല പോലെ എഴുതി പഠിച്ചതിന് ശേഷം എഴുതുന്ന വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിൽ വിട്ട് തരണം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും.